നമസ്കാരം. സമൂസ ചാനലിന് വേണ്ടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. എൻ്റെ കലാരംഗത്തുള്ള കുറേ പിന്നാമ്പുറ കഥകളുമായി പറയുന്നതിന് മുമ്പ് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. എൻ്റെ പേര് രാജേന്ദ്രൻ, KPAC രാജേന്ദ്രൻ എന്നാണ് അറിയുന്നത്. പിന്നെ ഇപ്പോൾ നമ്മുടെ നിങ്ങളെപ്പോലെയുള്ളവർ ഒരുപക്ഷെ അറിയുന്നത് പടവലം കുട്ടൻപിള്ള എന്ന പേരിലായിരിക്കും. ഉപ്പുമുളകും എന്ന പരമ്പര എനിക്ക് അങ്ങനെയൊരു ഐഡൻറ്റിറ്റി ഇവിടെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഇപ്പോൾ കൂടുതൽ ആൾക്കാരും അങ്ങനെയാണ് അറിയുന്നത്. അപ്പോൾ ഞാനെൻ്റെ കലാരംഗത്തേക്ക് വന്ന ഒരു കഥ പറയുകയാണെങ്കിൽ, വളരെ ചെറുപ്പത്തിൽ തന്നെ ഞാനൊരു 3ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമായി ഈ അഭിനയരംഗത്തേക്ക് വരുന്നത്. അതും വളരെ രസകരമായൊരു കാര്യമാണ്. ഞങ്ങളുടെ നാട്ടിൽ നീ വില്ലടിച്ചാൻ പാട്ടെന്നൊരു ഏർപ്പാടുണ്ട്. എൻ്റെ നാടെന്ന് പറയുന്നത് പിന്നെ കോട്ടയം ജില്ലയുടെ കിഴക്കേറ്റമായ മുണ്ടകേത്തിനടുത്തൊരു സ്ഥലമാണ്. അപ്പോൾ അന്ന് അവിടെ ഏറ്റവും പ്രചാരമുള്ളൊരു കലയാണ് ഈ വില്ലടിച്ചാൻ പാട്ട്. അപ്പോൾ ഈ വില്ലടിച്ചാൻ പാട്ട് അത് ഇങ്ങനെ ഒരു വില്ലും അതിന് പ്രധാനപ്പെട്ട ഒരാളും അയാൾ പാടുന്നു, മറ്റുള്ളവർ ഏറ്റു പാടുന്നു. അപ്പോൾ അവരുടെ ഒരു കൂട്ടത്തിൽ ഞാനും ഈ സ്കൂളിൻ്റെ ഒരു പരിപാടിയോട് അനുബന്ധിച്ച് അവിടെ റിഹേഴ്സൽ നടക്കുമ്പോൾ ഞാനും പോയിരുന്നു. അങ്ങനെ പോയിരുന്നപ്പോൾ എൻ്റെ ക്ലാസ് ടീച്ചർ ശിവരാമള സാറെന്നു അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം എന്നെ അവിടെ നിന്ന് ചെവിക്ക് പിടിച്ച് എഴുന്നേപ്പിച്ചോണ്ട് പോയി. അതായത് നീ എന്തിനാ അവിടെ കയറിയിരിക്കുന്നത്? വേണ്ട, അതൊന്നും വേണ്ട, ഇത് ശരിയാവില്ല. എന്തിനാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. എന്തായാലും വിളിച്ചോണ്ട് പോയി. ഞാൻ വളരെ നിരാശനായിട്ട് അദ്ദേഹത്തിൻ്റെ പുറകെ ഇങ്ങനെ തലയും കുരിച്ചങ്ങനെ ചെന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, നിനക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ട്? അപ്പോൾ നമുക്ക് ഈ അഭിനയത്തെക്കുറിച്ചോ ഒന്നും യാതൊരു അറിവില്ലാത്ത കാലം, ഒരു നാടകം പോലും കണ്ടിട്ടില്ല. ഈ കുട്ടികൾ കാണിക്കുന്ന മുതിർന്ന കുട്ടികൾ, ഞാൻ പഠിച്ച സ്കൂളിലെ മുതിർന്ന കുട്ടികൾ കാണിക്കുന്ന എന്തെങ്കിലുമൊക്കെ നാടകമാണെന്ന് പറയുന്നു, അതൊക്കെ കണ്ടുള്ളൊരു ശീലം മാത്രമേ ഉള്ളൂ. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, ശരി, ഞാൻ നിന്നെ ഒരു നാടകത്തിൽ അഭിനയിപ്പിക്കാം, സ്കൂളിൻ്റെ വാർഷികം വരുന്നു. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഒരു നാടകത്തിൽ അഭിനയിക്കുന്നത്. ആ നാടകത്തിൻ്റെ പേരും എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്, ആശാനെ ഓടാൻ പഠിക്കണമെന്നാണ് നാടകത്തിൻ്റെ പേര്. എൻ്റെ കഥയും അന്നത്തെ ഒരു പുരോഗമനപരമായ കഥയാണ്. വളരെ ചെറുപ്പക്കാരിയായ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ വരുന്ന പ്രായമായൊരു മനുഷ്യനെ പിന്നെ അടിച്ചോടിച്ചു വിടുന്ന ആ പെൺകുട്ടിയുടെ സഹോദരൻ്റെ വേഷമായിരുന്നു എനിക്ക്. അങ്ങനെ തുടക്കത്തിൽ തന്നെ ഒരു വിപ്ലവകരമായ വേഷത്തിലൂടെയാണ് എൻ്റെ രംഗപ്രവേശം. അത് കഴിഞ്ഞ് പിന്നെ കഴിഞ്ഞ് UPയിലേക്ക് വരുമ്പോൾ വീണ്ടും സ്കൂൾ നാടകങ്ങളിൽ വരുന്നു. അങ്ങനെ സ്കൂൾ നാടകം കഴിഞ്ഞ്, സ്കൂൾ നാടകങ്ങളിലൊക്കെ വലിയ കാര്യമായിരുന്നും ഇല്ല. പിന്നെ ഞാൻ 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയത്ത് നാടൻ തുമ്പുറങ്ങളിൽ ഇഷ്ടംപോലെ കലാ സംഘടനകളുണ്ട്, വായനശാലകൾ, മറ്റ് ക്ലബ്ബുകൾ. അപ്പം അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ നാടകങ്ങൾ. അങ്ങനെ അതിൽ ആദ്യമായിട്ടൊരു മുഴുനീള നാടകത്തിൽ ഞാൻ അഭിനയിക്കുന്നത് ഈ പെൺവേഷത്തിലാണ്. എസർപുരത്തിൻ്റെ യാഗശാല എന്നൊരു നാടകത്തിൽ ഒരു പെൺവേഷത്തിലാണ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. അതാണ് ഒരു മുഴുനീള നാടകം. പിന്നെ വീണ്ടും SIRJAN ഒരു നാടകത്തിലും നായികാ വേഷത്തിൽ അഭിനയിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും പഠിത്തങ്ങളും കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോകുന്നു. പിന്നെ ഒരു 70 കാലമൊക്കെ ആകുമ്പോഴത്തേക്ക് അമച്വർ, ഞങ്ങളുടെ കുറേ ഫ്രണ്ട്സ് എല്ലാം കൂടെ ഒരു അമച്വർ തിയേറ്ററൊക്കെ ഉണ്ടാക്കുന്നു. അങ്ങനെ അമച്വർ കുറേ നാടകങ്ങളുമായിട്ട് പോകുന്നു. അങ്ങനെ ഞങ്ങൾ അവതരിപ്പിച്ചൊരു അമച്വർ നാടകത്തിന് അന്ന് എറണാകുളത്തുള്ള ഒരു ഫൈൻ ആർട്സ്, കേരള ഫൈൻ ആർട്സ് സൊസൈറ്റി എന്നൊരു ഫൈൻ ആർട്സ് സൊസൈറ്റി ഒരു മത്സരം വയ്ക്കുന്നു. ആ മത്സരത്തിൽ ഏറ്റവും നല്ല നാടകം, അങ്ങനെ കുറേ അവാർഡുകൾ അതിന് കിട്ടി. അപ്പോഴും നമ്മളൊരു പ്രൊഫഷണൽ നടനാകണമെന്നോ എന്നുള്ളൊരു താല്പര്യമൊന്നും അന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനൊരു പ്രൊഫഷണൽ നാടകങ്ങൾ കാണുന്നത് തന്നെ വളരെ അപൂർവമാണ്. ഞങ്ങളുടെ നാട്ടിലൊന്നും നാടകങ്ങളൊന്നും അങ്ങനെയൊന്നും വരാറില്ല, വളരെ അപൂർവമായിട്ട് വരുന്നതൊക്കെ ടിക്കറ്റ് പ്രോഗ്രാം ആയിരിക്കും. അപ്പോൾ നമ്മളൊരു ടിക്കറ്റ് എടുത്തിട്ട് നാടകം കാണുക എന്ന് പറയുന്നത് വലിയ വിലപിടിപ്പുള്ള കാര്യമാണ്. വീട്ടിൽ നിന്ന് നമുക്കതിനുള്ള പൈസ ഒന്നും ആരും തിരികില്ല. KPACയുടെയോ കാളിദാസ കലാകേന്ദ്രത്തിൻ്റെയൊക്കെ നാടകമാണ് അവിടെ വരുന്നത് പ്രധാനമായിട്ട്. അവിടെ അമ്പലപ്പറമ്പുകളിലൊന്നും നാടകമില്ല. പിന്നെ പള്ളിയിലെങ്ങാനാണ് വല്ലപ്പോഴും ഒരു നാടകം വരിക, അത് ആൽപ്പിയ തിയേറ്റേഴ്സ് നാടകമായിരിക്കും. അങ്ങനെ എനിക്കൊന്ന് ഞാൻ ആദ്യമായി കണ്ടെന്നൊരു പ്രൊഫഷണൽ നാടകം ആൽപ്പിയ തിയേറ്റേഴ്സിൻ്റെ ഏതോ ഒരു നാടകമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഈ KPACയുടെ നാടകങ്ങളൊക്കെ വരും, നമുക്ക് കാണാൻ മാർഗ്ഗമില്ല. അങ്ങനെ ഞങ്ങൾ ഈ അമച്വർ നാടകവുമായിട്ടിങ്ങനെ ബന്ധപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ഒരു ഞാനീ പെൺവേഷം കിട്ടിയ നാടകത്തിൽ അഭിനയിച്ചിരുന്ന ഒരു സുഹൃത്ത് ഒരു ദിവസം വീട്ടിൽ വരുന്നു. പെണ്ണേക്കാൾ വളരെ മുതിർന്നൊരാളാണ്.
അതാണ് ഒരു നായക വേഷം ചെയ്തത്. അദ്ദേഹം പറഞ്ഞൊരു ഒന്നെനിക്കൊരു 10-21 വയസ്സ് കാണുമായിരിക്കും. ഞാനൊരു പുതിയ ട്രൂപ്പ് കോട്ടയത്ത് നിന്ന് തുടങ്ങും കാണും. അപ്പോൾ അതിലൊരു 10-18 വയസ്സുള്ളൊരു പയ്യൻ്റെ വേഷമുണ്ട്. അപ്പോൾ വീട്ടിൽ വന്ന് അച്ഛനോടും അമ്മയോടും ഒക്കെ പറഞ്ഞു. അച്ഛന് താല്പര്യമുണ്ട്, പക്ഷെ അമ്മയ്ക്ക് താല്പര്യമില്ല, ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞു. എന്നാൽ അച്ഛൻ പറഞ്ഞു പോയിട്ട് എന്തായാലും അതാണൊരു പ്രൊഫഷണൽ നാടകം എന്ന നിലയിൽ ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. അതിൻ്റെ പേര് നാടകത്തിൻ്റെ തങ്ക ഭസ്മം എന്നാണ്. അത് എഴുതിയത് അഗസ്റ്റിൻ മെഞ്ചുമലിയാണ്, സംവിധാനം അദ്ദേഹം തന്നെയാണ്. അന്ന് അതിൻ്റെ മ്യൂസിക് ഡയറക്ടറായിരുന്ന ആളാണ് ആലപ്പി രംഗനാഥ്. അന്ന് അദ്ദേഹം വളരെ ഒന്നും ആരും അറിയുന്ന ഒരാളായിരുന്നില്ല, പിന്നീടാണ് അദ്ദേഹം വലിയ ആളായി മാറിയത്. അങ്ങനെ ആ നാടകമാണ് പ്രൊഫഷണലായിട്ട് ഞാൻ ആദ്യം ചെയ്യുന്നു. പക്ഷേ അത് വളരെ കുറച്ച് നാടകങ്ങളെ കളിച്ചുള്ളൂ, ഒരു പുതിയ സമിതി, പുതിയ പുതിയ ആൾക്കാർ, അതുകൊണ്ട് അത് കാര്യമായി ശ്രദ്ധിക്കപ്പെട്ടില്ല നാടകം. വീണ്ടും ഞാനിങ്ങനെ മറ്റ് ജോലികളൊക്കെ അന്വേഷിക്കുകയും ഒക്കെ നടക്കുന്നിങ്ങനെയുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ ഈ അമച്ചൂർ നാടകങ്ങൾ എപ്പോഴും ചെയ്യുന്നുണ്ട് നാട്ടുമ്പുറങ്ങളിൽ. അപ്പോൾ വീണ്ടും അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് വീണ്ടും എന്നെ ഒരു വിളിച്ചിട്ട് പറഞ്ഞിട്ട് ചങ്ങനാശ്ശേരിയിൽ നളന്ദ തിയേറ്റേഴ്സ് ഒരു നടനെ ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഞാൻ ചങ്ങനാശ്ശേരി നളന്ദ തിയേറ്റേഴ്സിലേക്ക് എത്തുന്നു. അതന്ന് ആലുംമൂടൻ തുടങ്ങിയൊരു സമിതിയാണ്. അദ്ദേഹം ആദ്യത്തെ വർഷം അദ്ദേഹം അഭിനയിച്ചിരുന്നതിൽ അന്ന് അഭിനയിച്ചിരുന്നത് KPAC സണ്ണി, അങ്ങനെ PG നാടകമായിരുന്നു, ജാതകം എന്നുള്ള നാടകമായിരുന്നു ആദ്യം അവതരിപ്പിച്ചിരുന്നു. രണ്ടാമത്തെ വർഷമാണ് മറ്റൊരു നാടകം, നെൽസൺ ഫെർണാണ്ടസ് എന്നുള്ളയാളാണ് നാടകം എഴുതിയതും സംവിധാനം ചെയ്തത്. അപ്പോൾ ആ നാടകത്തിലേക്കാണ് ഞാൻ പിന്നെ ഒരു പക്കാ പ്രൊഫഷണൽ എന്ന രീതിയിൽ ഒരു വരുന്നത് ഞാൻ ആ നാടകത്തിലേക്കാണ്. നാലുംമൂടൻ അഭിനയിക്കുമെന്നാണ് പറഞ്ഞിരുന്നതെങ്കിലും പക്ഷേ അദ്ദേഹം സിനിമയിലേക്ക് തിരക്കുള്ള ഒരു കാലമായി അങ്ങ് അദ്ദേഹത്തിന്. അപ്പോൾ അങ്ങനെ അദ്ദേഹം തടം മുഴുവായി, ഈ സമിതി അദ്ദേഹം മറ്റൊരാളെ ഏൽപ്പിച്ചു. അന്ന് ഞാൻ വെറും പയ്യനാണ്. അന്ന് എൻ്റെ കൂടെ അഭിനയിക്കുന്നവരെന്ന് പറയുന്നത് അന്ന് പിന്നീട് പ്രശസ്തനായ അച്ഛൻ കുഞ്ഞ്, KPAC ഖാൻ, കുരുതിക്കുളം ഗോപി, അങ്ങനെ പ്രമുഖരായ ആൾക്കാരോടൊപ്പം ആണ് ഞാൻ ഒരു പുതിയ ഒരാളെന്നുള്ള നിലയിൽ എത്തിച്ചേരുന്നത്. അവിടുന്ന് വീണ്ടും ആ ഒരു വർഷം അവിടെ നാടകം കളിക്കുന്നു. അത് കഴിഞ്ഞ് അങ്ങനെ അപ്പോഴാണ് കുമരകൻ രാജപ്പൻ എന്ന അദ്ദേഹം എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ, അദ്ദേഹം പറഞ്ഞ് രാജേന്ദ്ര സൂര്യസ്വാമിയിൽ ഒരു നടനെ വേണം. ഇപ്പോൾ സൂര്യസ്വാമി തുടങ്ങി രണ്ടാമത്തെ വർഷമായി. അപ്പം SLP സാറിനെ കാണാനായിട്ട് ഒരു ദിവസം അത് വിപുളിക്കുമായിരുന്നു, അന്നേരം ചെന്നാൽ വന്നു അവരുടെ അഡ്രസ്സ് കൊടുത്തു. അപ്പം നമുക്ക് മൊബൈലും കാര്യങ്ങളും ഉള്ള സമയമൊന്നുമില്ലല്ലോ. അപ്പം എനിക്കൊരു കത്ത് വരുന്നു, ഞാൻ അദ്ദേഹത്തെ കാണാൻ ചെല്ലുന്നു, പുള്ളി ഓക്കെ പറയുന്നു. അങ്ങനെ ഞാൻ സൂര്യസ്വാമിയിലെത്തും, സൂര്യസ്വാമിയുടെ യുദ്ധം എന്ന നാടകത്തിലേക്ക്. അപ്പോൾ നാടകത്തെക്കുറിച്ച് ഈ കുറേ ഗൗരവമായിട്ട് ചിന്തിച്ച് തുടങ്ങുന്നത് അദ്ദേഹത്തിൻ്റെ ക്യാമ്പിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സംവിധാന ശൈലി അങ്ങനെയാണ്. പുള്ളി ആളുകളെ നമ്മളോട് വളരെ ചിരിച്ചുകൊണ്ട് എപ്പോഴും ഇരിക്കും, അങ്ങനെ ചിരിച്ചുകൊണ്ട് നമ്മളെ പരിഹസിച്ചാണ് പുള്ളി ഈ സംവിധാനം ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങളും പറഞ്ഞു. പുള്ളി നമ്മൾ ചിരിച്ചുകൊണ്ടേ പറയത്തുള്ളൂ, ഒരിക്കലും ഒരു മുഖം മുഷിഞ്ഞ് സംസാരിക്കുന്ന ഒരാളല്ല അദ്ദേഹം. അങ്ങനെ ഞാൻ നാടകത്തെ ഗൗരവമായി കാണുന്ന അവിടുന്ന് ആണ്. അവിടുന്ന് വീണ്ടും ഒരു വർഷം കഴിഞ്ഞപ്പം, നമ്മൾ ഈ ഒരു വർഷം കഴിഞ്ഞപ്പോൾ എന്താ പോകുന്നതെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമ്മളെ ചെറുപ്പമല്ലേ, നമ്മളെ ചെറുപ്പത്തിൻ്റെ പോലെ കുസൃതിയിലുള്ള, അപ്പോൾ അവിടുന്ന് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അവിടുന്ന് അങ്ങനെ പോകും. അപ്പോൾ ഞാൻ വിചാരിച്ചു പോയി നാടകം എന്ന് പറയുന്നതൊരു നിലനിൽപ്പുള്ള കാര്യമല്ല, അതുകൊണ്ട് എന്തെങ്കിലും ജോലിയൊക്കെ ഉണ്ടാവണം, അതായിരിക്കും നല്ലത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നൊരു സമയമാണ്. പക്ഷേ എന്തോ വീണ്ടും അവിചാരിതമായിട്ട് എൻ്റെ ഈ എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ് ജോർജ് മാത്യു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തെ ഞാൻ വളരെ വർഷങ്ങളായി കണ്ടിട്ട് പോലും. അപ്പോൾ അയാളെ അടൂർ പങ്കജം അഭിനയിക്കുക, അദ്ദേഹം അവരുടെ ട്രൂപ്പിലേക്ക് വിളിച്ചിരിക്കുന്നു. അവരോട് നീ കൂടെ നമുക്ക് വെറുതെ ഒന്ന് പോയിട്ടില്ല പറഞ്ഞു അദ്ദേഹത്തെ കൂടെ കാണാനായിട്ട്. ഞങ്ങൾ രണ്ടും കൂടെ അടൂരിയിരുന്നു. അപ്പോൾ റിഹേഴ്സ് നടന്നിട്ടിരിക്കും, അവരപ്പം ഇത് അപ്പോൾ ഇങ്ങനെ അഭിനയിക്കുന്ന ആളാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറയുന്നു, ഒന്നാ ഒരു കാര്യം ചെയ്യും, നമുക്കൊരാളിനെ വേണം, ഇദ്ദേഹം അഭിനയിക്കൂ. ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല അഭിനയിക്കാൻ, എനിക്ക് ഇപ്പോൾ ഞാനത് പ്രൊഫഷണൽ എടുക്കാൻ എനിക്ക് അത്ര താല്പര്യമില്ലാത്ത ഒരാളാണ് ഇപ്പോഴും. അല്ല അത് അവർ ഒരു കുറച്ച് നിർബന്ധം പറഞ്ഞെടുത്തു. അപ്പോൾ ഞാൻ ഇപ്പം
പന്നാലത്ത് എസ് പി പിള്ള അദ്ദേഹം അഭിനയിക്കുന്നത്. വിചാരിച്ച എസ് പി പിള്ള ആശാനൊക്കെ ഉണ്ടല്ലോ, നമ്മൾ സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ളതല്ലേ, എല്ലാം ഒന്നും അഭിനയിച്ച് കളയാം. അടൂർ പങ്കജമുണ്ട്, അടൂർ ഭവാനിയുണ്ട്. അപ്പോൾ ഇവരൊക്കെ നമ്മൾ സിനിമയിൽ മാത്രം കണ്ടിരിക്കുന്ന ആൾക്കാർ, അപ്പോൾ അവരോട് അഭിനയിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു ഭാഗ്യമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിന് സംബന്ധിക്കുന്നു. അങ്ങനെ അത് റിഹേഴ്സൽ കെ ജി സേതുനാഥൻ്റെ ഒരു നാടകമായിരുന്നു. അത് റിഹേഴ്സലൊക്കെ നടക്കുന്ന നാടകം ഒരു മൂന്നാല് നാടകം കളിച്ചു. അന്നാലത് പ്രധാന വേഷം ചെയ്തിരുന്നത് പിന്നെ ചങ്ങനാശ്ശേരിയിലുള്ള ഒരു ഉണ്ണികൃഷ്ണൻ എന്നൊരാളായിരുന്നു. പക്ഷേ ഒരു നാലഞ്ച് നാടകം കഴിഞ്ഞപ്പോൾ എന്തോ ഒരു വിഷയത്തിൽ പുള്ളി പോയി. പുള്ളി പോയി കഴിഞ്ഞപ്പോൾ പകരം വരുന്നത് തിലകൻ ചേട്ടനാണ്.